ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നും വന്നിട്ടുള്ളത് മുഞ്ചുള്ള കുറച്ചധികം പർദ്ദകളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്നത്തെ വെച്ചാൽ ഫസ്റ്റിൽ കാണിക്കുന്നത് നല്ലൊരു ഫറാഷയാണ്. വർക്കും കാര്യങ്ങളും ഇഷ്ടപ്പെടാത്തവർക്ക് പറ്റിയിട്ടുള്ളൊരു പർദ്ദയാണ് കേട്ടോ. ഇതിൻ്റെ വെച്ചാൽ സ്ലീവിലായിട്ട് നല്ലൊരു ഷോ ബട്ടണാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ബാക്കി വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്ലെയിനാണ്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കുക. ഫറാഷ വേണ്ടാന്നുള്ളവർക്കും അത് നോർമലായിട്ടും ചെയ്തിരുന്നതാണ്. അടുത്തത് പൈപ്പിങ്ങിൽ ചെയ്തിട്ടുള്ള ഈ ഒരു പർദ്ദയാണ് കേട്ടോ. ചൈനീസ് നെക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പൈപ്പിങ്ങിൻ്റെ കളർ വൈറ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. പൈപ്പിങ്ങിൻ്റെ കളർ ഇത് വേണ്ടാന്നുള്ളവർക്ക് വേണ്ട കളറിൽ പൈപ്പിങ് ചെയ്തിരുന്നതാണ്. ഭംഗിയുള്ള പർദ്ദ തന്നെയാണ് ഇന്നും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പുതിയ പുതിയ കളക്ഷൻസാണ്. റമദാനിന് മുന്നേ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കതും ഇതിന് വന്നിട്ടുള്ള പർദ്ദകൾ തന്നെയാണ് കേട്ടോ. ഒരുപാട് ഓർഡറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനേക്ക് വേണമെന്നുള്ളതാണെങ്കിൽ, അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇതിനേക്ക് വേണമെന്നുള്ളതാണെങ്കിൽ പെട്ടെന്ന് ഓർഡർ തരാനായിട്ട് നോക്കണം കേട്ടോ. ഷോപ്പിലത്തതും ഓൺലൈനിലത്തതും ആയിട്ട് ഒരുപാട് ഓർഡറാണ്. അതായത് ചിലവർക്കെങ്കിലും പർദ്ദ വേണം, പക്ഷേ എങ്കിൽ ഫീഡ് ചെയ്യുന്നത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫീഡിങ് പേർപ്പസ് വെച്ചിട്ടൊന്നുമില്ലല്ലോ കിട്ടുക. നോർമലൊരു പർദ്ദയാണെങ്കിൽ എൻ്റെ ഷോപ്പിലായിക്കോട്ടെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനും ചെയ്യാറുള്ളത്. വീനക്കോ ഫ്രണ്ട് ഓപ്പണോ ആയിട്ട് ചെയ്തു വെക്കുക. അല്ലാത്തണ്ട് ഫീഡിങ്ങിന് വേണ്ടി ഓപ്ഷൻ കൊടുത്തിട്ട് ഫ്രണ്ട് ക്ലോസ്ഡ് ആയിട്ട് അങ്ങനെയൊന്നും ചെയ്തു വെക്കില്ല. അതൊക്കെ കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് ചെയ്തു കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിരുന്നതാണ്. നെക്കിൻ്റെ കാര്യമായിക്കോട്ടെ, പർദ്ദൻ്റെ ക്ലോത്തിൻ്റെ കളർ ആയിക്കോട്ടെ, ഇനി വർക്കിൻ്റെ കളർ ആയിക്കോട്ടെ, ഇനി ഫ്രണ്ട് ഓപ്പണോ ക്ലോസ്ഡോ ചൈനീസ് നെക്കോ കോളറിനെക്കോ ഇറാനിനെക്കോ റൗണ്ടിനെക്കോ വീനെക്കോ എന്താണോ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയാം കേട്ടോ. ഇനി നിങ്ങൾക്ക് നെക്കിൻ്റെ പേരറിയില്ല, എൻ്റെ കയ്യിലുള്ള നെക്ക് നിങ്ങളെ കയ്യിലുള്ള നെക്ക് മതി, പേരറിയില്ല വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഭംഗിയുള്ള പർദ്ദ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനിലത്തെയും ഷോപ്പിലത്തെ ആയിട്ട് ഒരുപാട് ഓർഡറാണ്. അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യുന്നവർ പെട്ടെന്ന് തരാനായിട്ട് നോക്കുക. മുന്നേ ഓർഡർ തന്നിട്ടുള്ളതാണ് ഇത്ത, അതുകൊണ്ട് ഈ ഒരു ഓർഡർ എടുക്കണം പ്ലീസ് എന്നൊന്നും പറഞ്ഞ് ഞാൻ നടക്കില്ല കേട്ടോ. കാരണം ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ കട്ടിങ് സ്റ്റിച്ചിങ് വർക്ക് ഒക്കെ ചെയ്ത് വരേണ്ടതല്ലേ. റെഡി സ്റ്റോക്കിലുള്ളതാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇന്ന് പറഞ്ഞത് നാളെ തന്നെ DTDC ഒക്കെ ആയിട്ട് അയക്കാൻ പറ്റും. ഷോപ്പിലുള്ളതാണെങ്കിൽ ഓക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ. അപ്പോൾ ഓർഡർ ചെയ്യണ സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വെക്കണേ. കാരണം ഫോൺ നമ്പറൊക്കെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല, അത് റിട്ടേൺ വരിക ചെയ്യുക കേട്ടോ. അപ്പോൾ ഫോൺ നമ്പർ മാറാണ്ട് പിൻകോഡ് മാറാണ്ടൊക്കെ വെക്കാനായിട്ട് നോക്കുക. ഈ ഒരു പർദ്ദൻ്റെ എനിക്ക് മുന്നേ ഒരു കസ്റ്റമർക്ക് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊരു മോഡലാണേ. ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ്. നിങ്ങൾക്ക് ഫ്രണ്ട് ക്ലോസ്ഡ് ആയിട്ടാണ് വേണ്ടി വെച്ചാൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് പാൽ കുടിക്കുന്ന കുട്ടിയുണ്ട് ഫീഡിങ് പേർപ്പസ് വെച്ചുകൊണ്ടാണ് വേണ്ടി വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണ്. ഈ ഒരു സെയിം വർക്ക് നിങ്ങൾക്ക് ഫുള്ള് ബ്ലാക്കിലാണ് വേണ്ടി വെച്ചാൽ അങ്ങനെയും ചെയ്തിരുന്നതാണ്. അടുത്ത് വന്നിട്ട് ഈ ഒരു മോഡലാണ്. ഇതും ഞാൻ മുന്നേ എന്താ പറയുക, മുന്നേ എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. കളറ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ബാക്കിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. വ്യത്യാസമുണ്ട് കേട്ടോ. വർക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. വർക്ക് ഇതിപ്പോൾ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തും കോട്ടിൻ്റെ ഫസ്റ്റ് ഒരു ഭാഗത്തും അല്ലേ വരുന്നത്. മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന കസ്റ്റമർ റിവ്യൂ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഫുൾ ആ കോട്ട് ഫുള്ളായിട്ടും ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭംഗിയുള്ള പർദ്ദ തന്നെയാണ്. ഇതിൻ്റെ ബ്ലാക്കിലും ചെയ്യാൻ പറ്റും. ഫുള്ള് ബ്ലാക്കിൽ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് തരുന്നതാണ്. അപ്പോൾ റൗണ്ട് നെക്കാണ്. ഇനി അറ്റാച്ച്ഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, അറ്റാച്ച്ഡ് ആകുന്ന സമയത്ത് പർദ്ദ എന്താ പറയുക കോട്ടും ഇന്നറും അറ്റാച്ച്ഡ് ആയിരിക്കും. അയക്കുന്ന സമയത്ത് രണ്ടും ഒരുമിച്ചാണ് റിമൂവ് ചെയ്യുക. ഇനി സെപ്പറേറ്റ് ആകുന്ന സമയത്ത് ആ ഒരു കോട്ടും ഇന്നറും നിങ്ങൾക്ക് എന്താ കോട്ട് വേറെ റിമൂവ് ചെയ്യാം, ഇന്നർ വേറെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ സെപ്പറേറ്റ് ആകുമ്പോൾ. കുറേ പേര് ഇങ്ങനെ ഡൗട്ട് ചോദിക്കുകയാണ് വാട്സപ്പിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം പറയണത്. അപ്പോൾ ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ, റിമൂവ് ചെയ്യാൻ പറ്റണ വിധത്തിൽ വെച്ചാൽ അങ്ങനെ ചെയ്തിരുന്നതാണ്. ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഭംഗിയുള്ള പർദ്ദ തന്നെയാണ്. വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു മെസ്സേജ് അയക്കുക. മെസ്സേജിന് റിപ്ലൈ ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഫോണും ചെയ്യാം കേട്ടോ. രാവിലത്തെ 11 മണി മുതൽ വൈകിട്ടത്തെ 4 മണി വരെ, റമദാൻ തീരുന്നത് വരെ വൈകിട്ടത്തെ 4 മണി വരെ കേട്ടോ ഫോണ് ചെയ്യാനും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഞാൻ ഈ ഒരു കാര്യം നോമ്പ് തുടങ്ങി അന്ന് തൊട്ട് പറയാണ്, 4 മണിക്ക് ശേഷം ദയവ് ചെയ്ത് ഫോൺ ചെയ്യാണ്ടിരിക്കുക, മെസ്സേജ് അയക്കാണ്ടിരിക്കുക. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഈ 11 മണി പറഞ്ഞാൽ തന്നെ ഞാൻ ഏകദേശം ഒരു 10 മണിക്കേക്ക് ഓൺലൈനിലുണ്ട് കേട്ടോ. വേണ്ടുന്നവർക്കൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുള്ള പർദ്ദൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക. എൻ്റെ ഒരു ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഒരുപാട് പേര് ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. തലശ്ശേരി ഭാഗത്തു നിന്നാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഷോപ്പിൽ വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമായിട്ടുള്ള പർദ്ദൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക. കൂടെ നിങ്ങളെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ്, ജില്ല ഒക്കെ എഴുതി വിടുക.
ഏതാണോ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വർക്കിൻ്റെ കളറിനൊക്കെ ഏതാണ് ഒക്കെ എഴുതുക. പിന്നെ ഷോപ്പിലേക്ക് വരേണ്ട അഡ്രസ്സ് ഡീറ്റെയിൽസൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വരേണ്ട ലൊക്കേഷനാണ് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ അയച്ചിരുന്നതാണ്. രാവിലത്തെ 10 മണി മുതൽ വൈകിട്ടത്തെ 5:30 വരെ കേട്ടോ ഷോപ്പിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ വരാനായിട്ട് നോക്കുക. അപ്പോൾ അടുത്ത് വന്നിട്ട് ലെയറിൽ ചെയ്തിട്ടുള്ള, ജോർജറ്റിൽ ചെയ്തിട്ടുള്ള ഈ ഒരു പർദ്ദയാണ്. സ്ലീവിൽ മാത്രം കേട്ടോ വർക്ക് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പണിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ ഫ്രണ്ട് ക്ലോസ്ഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, സെയിം കളറിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ, നിങ്ങൾക്ക് ഇനി ജോർജറ്റിൽ തന്നെ വേറെ ഏതെങ്കിലും കളറിലാണ് വേണ്ടി വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണ്. സീവയിൽ, നിതയിൽ, അതുപോലെ തന്നെ നാനോ ക്ലോത്ത്, റുക്സാർ, കൊറിയൻ നിത, മാഷ, ഒരുപാട് ക്ലോത്ത് അവൈലബിൾ ആണ്. ഓർഡർ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഏത് ക്ലോത്തിലാണ്, ഏത് കളറിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ മതിയാവും. ഞാൻ കളർ ചാർട്ടൊക്കെ അയച്ചിരുന്നതാണ്. ഒരുപാട് മെസ്സേജ് ആട്ടോ ദിവസവും എനിക്ക് തോന്നുന്നു മെസ്സേജാണ് കൂടുതലും നോക്കിയിട്ട് തീരാത്തത്. ഇപ്പം ഞാൻ ചെയ്യലെച്ചാൽ കസ്റ്റമറിനെ ഡയറക്റ്റ് ഫോൺ വിളിക്കലാട്ടോ ഓർഡർ ആണെങ്കിൽ, കാരണം അവർ ടൈപ്പ് ചെയ്തിടുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കസ്റ്റമറിനെ ഫോൺ ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കും, എന്നിട്ടാണ് ആ ഒരു ഓർഡർ കൺഫേം ചെയ്യാറുള്ളത്. അല്ലാണ്ട് കസ്റ്റമർ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ ഇതും വരണമെന്നില്ല. അപ്പോൾ ഓർഡർ എടുക്കാൻ നല്ല പാടാണ്, അതുകൊണ്ട് വേണ്ടുന്നവർ മാത്രം മെസ്സേജ് അയക്കുക. ഓർഡർ കൺഫേം ആണ് അല്ലെങ്കിൽ എനിക്ക് ആ പാർദ വേണം, എൻ്റെ കയ്യിൽ പേയ്മെൻറ്റ് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് അയക്കുക. ആ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ള കാരണം വെച്ചാൽ, നമ്മൾ ഈ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് സൈസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് വേണ്ടത്, എത്രയാണ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ടൈപ്പ് ചെയ്ത് അഡ്രസ്സ് ഡീറ്റെയിൽസ് ഷോപ്പിൻ്റെ അഡ്രസ്സൊക്കെ എഴുതി കൺഫേം ആയിട്ട് ഇത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് പേയ്മെൻറ്റ് പിന്നെ ആട്ടോ ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചോദിച്ചു എന്നേ ഉള്ളൂ, ഓർഡർ ഇൻഷാല്ല പിന്നെ തരാം എന്ന് പറഞ്ഞു പോകുന്നവരടുത്താട്ടോ. ഞാൻ അത്രയും സമയം ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതാണ്, ഞാനെന്നല്ല മിക്കരും യൂട്യൂബിൽ ഈ ഓർഡർ എടുക്കുന്ന എല്ലാവരും തന്നെ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ, പേയ്മെൻറ്റ് ചെയ്താലാണ് നമ്മൾ കട്ടിങ് സ്റ്റിച്ചിങ് വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ ഷോപ്പിലത്തെ ആയിക്കോട്ടെ, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മളത് അയക്കുകയുള്ളൂ. അപ്പോൾ എടുത്ത് മാറ്റി വെക്കൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അത് നമസ്കാര കുപ്പായ ആയിക്കോട്ടെ, മാക്സി ആയിക്കോട്ടെ, പർത്തി ആയിക്കോട്ടെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓർഡർ ചെയ്യണ സമയത്ത് ഏതാണോ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ പറയാനുള്ള വെച്ചാൽ, കേരളത്തിൽ നിങ്ങൾ എവിടെ വെച്ചാലും ഫ്രീ ഹോം ഡെലിവറി ഉണ്ട്, പോസ്റ്റ് വഴി നിങ്ങളെ വീട്ടിലേക്ക് എത്തുക കേട്ടോ ചെയ്യുക പർദ്ദ. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു മെസ്സേജ് അയക്കുക. അർജൻറ് ഓർഡറൊക്കെ ഞാൻ പോസ്റ്റല്ല DTDC ആയിട്ടാണ് അയക്കുക, കൊറിയറാണ് അയക്കുക കേട്ടോ. കൊറിയർ ഓഫീസിലാണ് സാധനത്ത്, അവർ കോൾ ചെയ്യുന്ന സമയത്ത് പോയിട്ട് എടുക്കേണ്ടി വരും. അതായത് അർജൻറ്റ് തിരക്കുള്ള ഓർഡറാണെങ്കിൽ, വേഗം കിട്ടണം എന്ന് പറയുന്ന ഓർഡറിൻ്റെ കാര്യം കേട്ടോ പറയണേ. ഈ ഒരു ബെൽറ്റ് വേണമെന്നുള്ളൊരു ഓർഡർ ചെയ്യണ സമയത്ത് പറയണം, ബെൽറ്റ് വേണ്ട എന്നുള്ളവർ പറയണം കേട്ടോ. അത് ചിലവർക്കെങ്കിലും വേണ്ട എന്നുള്ളവരുണ്ടാവും. അങ്ങനെ മുന്നേ ഞാനൊരു പർദ്ദൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് വീഡിയോയിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അയച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു വെച്ചാൽ ആ ഒരു ബെൽറ്റിൻ്റെ ആവശ്യമില്ല എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് പ്രത്യേകം പറയാനായിട്ട് നോക്കുക. എല്ലാ പർദ്ദൻ്റെ കൂടെയും തന്നെ ഷോൾ ഉണ്ടായിരിക്കുന്നതാണ്. ഷോളിൻ്റെ വലിപ്പം വന്നിട്ട് 1.80 ആട്ടം ഉണ്ടാവുക. അതുപോലെ തന്നെ ഷോളിൽ വർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, പ്ലെയിൻ ഷോളായിരിക്കും. ഇനി ആ ഒരു ഷോളിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപ അധികം വരും കേട്ടോ, സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്യുന്നതിന്. പിന്നെ ഇനി നിങ്ങൾക്ക് 2 മീറ്റർ ഷോളൊക്കെയാണ് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്തിരുന്നതാണ്. 2 മീറ്റർ ഷോളിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ്, അതിൽ വർക്ക് ചെയ്യണ സമയത്ത് 250 രൂപ വരും കേട്ടോ. അപ്പോൾ അത് ജോർജറ്റിലും ഷിഫോണിലും ഒക്കെ അവൈലബിൾ ആണ്. ഓർഡർ ചെയ്യണ സമയത്ത് പറയാം, ഒരുപാട് കട്ടിയുള്ള ക്ലോത്തല്ല, എന്നാൽ നമുക്ക് ഇടാൻ സുഖമുള്ളൊരു ഷോളാണ്, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഷോളുമാണ്. അപ്പോൾ ഷോളിലൊന്നും റേറ്റ് ലെസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പർദ്ദൻ്റെ പിന്നെയും ഒക്കെ ഷോളിലൊന്നും ഒട്ടും തന്നെ കുറക്കാൻ പറ്റില്ല. കാരണം അത്രക്കാണോ ഞാൻ എടുക്കുന്ന ആ ഒരു റേറ്റിന് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതും വന്നിട്ട് ഫറാഷിയാണ്. ഇതിൻ്റെ പർദ്ദൻ്റെ അടിവശം ഒന്ന് ശ്രദ്ധിക്കണേ, അവിടെ ഒരു സ്ലിറ്റ് വരുന്നുണ്ട്. ഓർഡർ തരുന്ന സമയത്ത് ആ സ്ലിറ്റ് ഉള്ളത് ചിലവർക്ക് കാണില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളത് ചിലപ്പോൾ നമ്മളെ മൈൻഡിൽ പോയില്ല, അവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്, മോഡൽ എങ്ങനെയാണോ തന്നിട്ടുള്ളത് അതുപോലെ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല വെച്ചാൽ അവിടെ ഒരു സ്ലിറ്റ് വേണ്ടായിരുന്നു എന്ന് പറയുന്ന കസ്റ്റമറും ഉണ്ട്. സ്ലിറ്റുകളിലൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു സെയിം പർദ്ദ നിങ്ങൾക്ക് ഫ്രണ്ട് ക്ലോസ്ഡ് ആയിട്ട് വീനക്കിലോ ഇന്നറൊന്നും വേണ്ട എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തുതരും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിരുന്നതാണ്. ഇന്നർ ഇല്ലാണ്ടും ഇന്നർ ഉണ്ടായിട്ടും ഇനി സെയിം പർദ്ദ ഫറാഷി ആയിട്ടും ഒക്കെ ചെയ്തിരുന്നതാണ്. ഇത് ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ള പർദ്ദയാണേ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ട് വെച്ചാൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. വീഡിയോ എല്ലാവരും കാണും, പക്ഷെ ലൈക്ക് ഉണ്ടാവില്ല, ഷെയർ ഉണ്ടാവില്ല, സബ്സ്ക്രൈബ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് വെച്ചാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാനും നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ എല്ലാ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ടൈമിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഓർഡർ എടുക്കുന്ന കാര്യമായിക്കോട്ടെ, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഒന്നാമത് നോമ്പുമല്ലേ. അപ്പോൾ ടൈം ഞാൻ പറഞ്ഞല്ലോ, വൈകിട്ടത്തെ 4 മണി കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ ഞാൻ ഫോൺ എടുക്കുന്നതല്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്കെന്തേലും, അതായത് എൻ്റെ കസ്റ്റമർക്ക് ഓർഡർ ചെയ്ത പാർത്തേൻ്റെ എന്തേലും അറിയാനുള്ളവർക്ക് മാത്രമാണ് ഞാൻ പിന്നെ ഓൺലൈനിലേക്ക് വരുള്ളൂ. ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കില്ല, പക്ഷേ ഫോൺ എടുക്കാൻ പറ്റില്ല, സൈലൻ്റ് ആയിരിക്കും. പിന്നെ വൈകിട്ട് 4 മണി കഴിഞ്ഞിട്ട് ഓൺലൈനിൽ കാണുന്നുണ്ട് വെച്ചാൽ ഒന്നുകിൽ എൻ്റെ സ്റ്റാഫിൻ്റെയോ അല്ലെങ്കിൽ ഷോപ്പിൽ വന്ന കസ്റ്റമർക്കോ ഉള്ള എന്തെങ്കിലും പാർത്തേൻ്റെ റേറ്റോ കാര്യങ്ങളോ അറിയാനാണെങ്കിൽ ഓൺലൈനിൽ കയറും. എല്ലാച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ട്രാക്കോ കാര്യങ്ങളോ പാർത്ത കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് കസ്റ്റമർ ചോദിക്കുന്ന സമയത്ത് അവരെ എന്താ പറയുക, അയച്ചിട്ടുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാനും ഓൺലൈനിൽ കയറും കേട്ടോ. ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള മോഡലാണ് ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച ഈ ഒരു മോഡൽ. അപ്പോൾ കയ്യിൽ സ്ലിറ്റ് വരുന്ന ഈ ഒരു മോഡലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടണത്. ഇതിന് ഏറ്റവും കൂടുതൽ ഓർഡർ പോയിട്ടുള്ളതും ഈ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുള്ള എൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക, കൂടെ നിങ്ങളെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ്, ജില്ല ഒക്കെ എഴുതിയിടുക. ഷോപ്പിൽ വരാൻ താല്പര്യമുള്ളവർ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിലാണ് ഷോപ്പ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം, ഇഷ്ടം വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ.